ആ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിമ ഫുഡിയുടെ ഒരു അടുത്ത ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന യൂട്യൂബിലെ ഒരാളോ ഒരു യൂസർ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു. ആ ഡൗട്ടിന്റെ ബേസ് വെച്ചുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ഫോട്ടോഷോപ്പിൽ നിന്ന് എങ്ങനെ ഒരു ഫയല് നമുക്ക് സിനിമ ഫുഡി കൊണ്ടുവരാം. ഇപ്പം ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു ലോഗോ എങ്ങനെ കൊണ്ടുവരാമെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇമേജാണ്, ജസ്റ്റ് ഇമേജ് ലെയറാണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ഫുള്ള് സെലക്ട് ആവും. സെലക്ഷൻ ടൂളിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മേക്ക് വർക്ക് പാത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ടോളറൻസ് ഒരു 1.5 ഇടാം. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു പാത്ത് കിട്ടും. ഈ ഒരു സാധനം നമ്മൾ പാത്തായിട്ട് കൺവേർട്ട് ആക്കി. ഇത് പാത്ത് പോയി വർക്ക് പാത്തിനകത്തിരിക്കണം. ഇത് ഒരുപാട് ക്ലിയർ അല്ലല്ലോ, ഇവിടെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പൊ പെൻ ടൂൾ തന്നെ എടുത്തിട്ട് നമുക്ക് അതിന്റെ പോയിന്റുകൾ റിമൂവ് ചെയ്യാം, ആവശ്യമില്ലാത്ത പോയിന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാം. ഇപ്പൊ ഓൾറെഡി നമുക്ക് ആ ഒരു വർക്ക് പാത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മൾ ചെയ്ത ഈ ഒരു സാധനത്തിന്റെ നമുക്ക് പാത്താണ് കിട്ടിയിരിക്കുന്നത്. ഈ പാത്ത് നമ്മൾ ഈ ലെയർ കളഞ്ഞാലും നമുക്ക് ഈ പാത്ത് കിട്ടും. ഈ പാത്ത് ഇല്ലാതെ നമുക്ക് 3D എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് സിനിമ കൂടിയത്. അതിനാണ് നമ്മൾ പാത്ത് എടുത്തത്. പാത്ത് ദേ ഇറങ്ങുന്ന പാത്ത് ഫയൽ അത് പോയിട്ട് നേരെ എക്സ്പോർട്ട്, എക്സ്പോർട്ട് പാത്ത് ടു ഇൻഡസ്ട്രി സ്റ്റെപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. പാത്ത് 1 ആണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മളതിന് ലോഗോ എന്ന് പേര് കൊടുത്തു എക്സ്പോർട്ട് ചെയ്തു. എക്സ്പോർട്ട് ചെയ്ത ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സിനിമ കൂടി ഓപ്പൺ ആക്കി, ഫയൽ ഓപ്പൺ പറയുന്നു, നമ്മൾ നേരെ പിക്ചേഴ്സ് വന്നു, 2 ലോഗോ എന്ന് പറഞ്ഞ ഫയലാണ് ഓപ്പൺ പറഞ്ഞു. അപ്പം നമ്മളിവിടെ സെൻറ്റിമീറ്റർ ഒക്കെ ചോദിച്ച് നമ്മൾ കൊടുത്ത് നമ്മൾ ചെയ്ത ഫയൽ അതേപോലെ തന്നെ നമുക്ക് ആ വെക്റ്റർ ഫയൽ നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വെക്റ്റർ ഫയൽ അല്ല ഇത്, ആ പാത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. വെക്റ്റർ പാത്ത് ആണത്. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് എക്സ്ക്ലൂഡ് ചെയ്യാൻ ചെയ്യട്ടെ. അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 പാത്തും ഉണ്ട്. നമ്മളുടെ ഓരോ പാത്താണ് ഇത്. 1 വിയുടെ, ഇത് വിയുടെയാണ്, 2 ഫ്ലാഷും മറ്റേ ട്രയാങ്കിളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ എക്സ്ക്ലൂഡിനകത്ത് എടുത്തിട്ടു, ഇത് രണ്ടും എടുത്ത് എക്സ്ക്ലൂഡിനകത്ത് എടുത്തിട്ടു. എക്സ്ക്ലൂഡിനകത്ത് നേരെ ഇപ്പോൾ എക്സ്ക്ലൂഡിനകത്ത് തന്നെ ഒബ്ജക്റ്റിനകത്ത് ഹയറാർക്കി എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഈ 2 പാത്തും ഇതിനകത്ത് കിടന്ന് 2 പാത്തും ഇതാവത്തുള്ളൂ. നമുക്ക് 2 പാത്ത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് 20 സെൻറ്റിമീറ്റർ ആണ്. ഞാനത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് കുറച്ചു. ഓക്കെ, അതായത് ഡിസ്പ്ലേ പോയി ഗ്രൗണ്ട് ഷെയ്ഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈനും ഇതുകൂടെ കിട്ടും. അതിന് NDL നിൽക്കിയാലും മതി. ഇവിടെ ഡിസ്പ്ലേയിലുള്ള ഈ ഒരു സെറ്റിംഗ്സ് തന്നെയാണ്, അതുകൊണ്ട് ND വിത്ത് ഷെയ്ഡിങ് വിത്ത് ലൈൻ ഉള്ള ലൈൻ കാണാൻ വേണ്ടി കാണാം. ഞാനിതിന് ഫില്ലറ്റ് ആൻഡ് ക്യാപ്സ് ആഡ് ചെയ്തു. ഫില്ലറ്റ് ആൻഡ് ക്യാപ്സ് ഞാൻ ഓക്കെ, സ്റ്റെപ്പ് 3.2 നമ്മളതിൻ്റെ വിട്ട് കൊടുത്തു. ഓക്കെ, അത് തന്നെ ഞാൻ ഇവിടെ പുറകിലും ചെയ്യുകയാണ്. കാണാൻ പറ്റുന്നു എനിക്ക് ഇവിടെ ഇവിടെയാണ്, ഇതാണ് ഫില്ലറ്റ് ആൻഡ് ക്യാപ്സ് വരുന്നത്. പുറകില് സബ്ഡിവിഷൻ 3 കൊടുത്തു, സബ്ഡിവിഷൻ 3 ആയി. നമുക്ക് 5 സെന്റിമീറ്റർ വേണ്ട, 0.2 സെന്റിമീറ്ററിന് എടുത്തു മതി. ചെറിയൊരു ബെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചെറിയൊരു സ്മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ ഒബ്ജക്റ്റിനും ഓരോന്നാണ്. എൻ്റെ ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ ഒന്ന് വലുതാക്കാണ്. ഫുള്ള് ഈ 6 ആണ് നമ്മൾ മൂവ് ടൂൾ, അല്ല ആ ടി ആണ് സ്കെയിൽ ടൂള്. ഇവിടെ തന്നെ നമുക്ക് ഇത് സ്കെയിൽ ടൂൾ എടുക്കാൻ പറ്റും. സ്ക്രീനിൻ്റെ വെളി ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്കെയിൽ ആവും. ഇതാണെങ്കിൽ കിണത്തിൽ മാത്രമാണ് XY മാത്രമാണ് സ്കെയിൽ ആവുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് സ്കെയിൽ ചെയ്താണ്. ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ജസ്റ്റ് സ്ക്രൂ എടുത്ത് CA പ്രസ് ചെയ്യുവാണെങ്കിൽ ഇത് എഡിറ്റബിൾ ആയി ഈ പാത്തിനകത്ത് ഈ 2 പാത്തും എനിക്ക് സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും. ബാക്കിയുള്ള ഞാൻ ഡിലീറ്റ് ചെയ്തു. അത് 2 മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് നമുക്കൊരു ബ്ലൂ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബ്ലൂ മെറ്റീരിയൽ ഇതിന് കൊടുത്ത് മറ്റേത് വൈറ്റ് മെറ്റീരിയൽ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓഫ് വൈറ്റ് ആണ് നമ്മൾ ഇട്ട് ചെയ്യുന്നത്. ഓഫ് വൈറ്റ് മെറ്റീരിയൽ നമ്മൾ അതിന് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഓറഞ്ച് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ടാണ്. നമുക്കൊരു എൻവയോൺമെന്റ് വേണം. നമ്മൾ സ്കൈ കൊടുത്തു, സ്കൈക്ക് ഒരു എൻവയോൺമെന്റ് മാപ്പ് കൊടുക്കണം. നമ്മൾ പുതിയ മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ലൂമിനസ് ചാനൽ എനേബിൾ ചെയ്തു. അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഒരു മാപ്പ്, HDRI മാപ്പ് ഉണ്ടാക്കുന്നതിന് പറ്റും. നമുക്ക് എഫക്സിനകത്ത് സർഫസിനകത്ത് സർഫസിനകത്ത് ചെക്കർ ബോർഡ് കൊടുക്കാം. ചെക്കർ ബോർഡിനകത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ യു ഫ്രീക്വൻസി കൂട്ടിയിട്ട് കുറച്ച് അപ്പം ഒരു 2 കൊടുക്കാം. നമുക്ക് തിരിച്ച് നമുക്ക് സ്കൈക്ക് അപ്ലൈ ചെയ്യാം. കാരണം അത് റിഫ്ലക്ഷൻ മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ, റിഫ്ലക്ഷൻ മെറ്റീരിയലിന് വേണ്ടിയിട്ട്. നമ്മൾ വേറൊരാൾ ചോദിച്ചത് എങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് റണ്ടർ എടുക്കാവുന്ന ഒരാൾ ചോദിച്ചായിരുന്നു. നമുക്ക് ആദ്യം ഇപ്പം നമ്മൾ റണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇത് റണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ റണ്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഒന്നും ഇല്ല. ഇവിടെ ലെയർ പോയി കഴിഞ്ഞാൽ സിംഗിൾ ക്ലാസ് ഒന്നും ട്രാൻസ്പെറൻസി ഒന്നും കാണാൻ പറ്റില്ല.
സ്കൈ കിടക്കുന്നതുകൊണ്ടാണ് ഇത് ട്രാൻസ്പെറന്റ് അല്ലാതെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ സ്കൈ ഹൈഡ് ചെയ്യണം. സ്കൈ ഹൈഡ് ചെയ്യണമെങ്കിൽ സിനോപ്പോഡി അത് പോസിറ്റീവ് ടാഗ് ഉണ്ട്. അപ്പം പോസിറ്റീവ് ടാഗ് സീൻ ബൈ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സീൻ ബൈ ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൈ കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിവിടെ ഗ്ലോബൽ ഇലുമിനേഷനും ആംബിയന്റ് ഒക്ലൂഷനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ആ ഒരു ലൈറ്റിംഗ് ഉണ്ട് കിട്ടും നമുക്ക്. പക്ഷേ അത് സിംഗിൾ പാസ് ആണ്, ആൽഫ കിട്ടും. അപ്പൊ ആൽഫ നമ്മളിപ്പോ എനേബിൾ ചെയ്തിട്ടില്ല. നമുക്ക് അതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സേവിനകത്ത് പോയിട്ട് ആൽഫ കൊടുക്കണം. പിന്നെ നമുക്കിത് സേവ് ചെയ്യണം. ഇവിടെ നമുക്ക് സേവ് ചെയ്യാം. ഇതിനകത്ത് വി ലോഗോ എന്ന് പറഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇത് ടിഫ് ജെപെഗ് ഫോർമാറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലെയർ കിട്ടത്തില്ല. നമ്മൾ പി എസ് ടി ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇപ്പൊ പി എസ് ടി ആയിട്ട് നമ്മൾ അവിടെ സേവ് ചെയ്യുന്നു. ഓക്കെ, സേവ് കൊടുത്തു. ഇപ്പൊ നമുക്ക് സേവ് ആയി. ഇത് സിംഗിൾ പാസ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ കിട്ടും നമുക്ക്. ഞാൻ ജസ്റ്റ് ഫോട്ടോഷോപ്പിന്റെ അത് ഓപ്പൺ ആയി കാണിക്കാം. ഓപ്പൺ നേരെ വന്നു കഴിഞ്ഞാൽ വി ലോഗോ ദേഹണ്ടില്ല. ഇതിനകത്ത് ചാനൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആൽഫ കാണും. നേരെ ലെയറി വന്നിട്ട് നമ്മളിവിടെ ആൽഫയെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഫുൾ ആൽഫയായിട്ട് കിട്ടി. ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബാക്ക്ഗ്രൗണ്ടും ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഉണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. കളർ കറക്ഷൻ എന്ത് വന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇത്. അപ്പൊ ഇത് ഒരാൾ ചോദിച്ചത് ഇത് എങ്ങനെ നമുക്ക് അനിമേഷൻ ചോദിച്ചായിരുന്നു. ഞാൻ വളരെ പെട്ടെന്നൊരു അനിമേഷൻ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു 25th ഒരു 50th ഫ്രെയിം, രണ്ട് സെക്കൻഡ് 50th ഫ്രെയിമിൽ ഇതിനും നമ്മുടെ ഇതിനും നമ്മൾ കീ ചെയ്തു. ഓക്കെ, ഫസ്റ്റ് നേരെ പോയി അതുപോലെ ഈ രണ്ട് സാധനം നമുക്ക് എന്ത് ചെയ്യാം, സി ആക്സിസിൽ കുറേ നീട്ടി വെച്ചു. എന്നിട്ട് അതിന് രണ്ട് നമ്മൾ കീ കൊടുത്തു. രണ്ടിൻ്റെ പൊസിഷൻ നമ്മൾ കീ കൊടുത്തു. ഒന്നിൻ്റെ പൊസിഷൻ കുറച്ച് നീക്കി വെച്ചു, കാരണം അതിൻ്റെ രണ്ടിൻ്റെ ടൈമിങ് ഒരുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യും, അത് നമുക്ക് ചെന്നിരിക്കുന്നൊരു അനിമേഷൻ. എന്നിട്ട് മാത്രമല്ല റൊട്ടേഷനകത്ത് ഞാനൊരു 180 degree അടുത്ത് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും 180 degree നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്തു. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വന്ന് സാധനം അവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള അനിമേഷൻ ആണ്. നേരെ ഞാൻ വന്നിട്ടൊരു പുതിയ ക്യാമറ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറയുടെ എൻഡ് ഫ്രെയിമാണിത്. ഫസ്റ്റ് ക്യാമറ ദൂരെ വെച്ചു. ക്യാമറയ്ക്ക് ഒരു ചെറിയ അനിമേഷൻ കൊടുക്കാം. ക്യാമറ ഫസ്റ്റ് ഞാൻ ക്യാമറ സെലക്ട് ചെയ്തു, കീ പറഞ്ഞു. നേരെ ഒരു 65-70 ഫ്രെയിം വന്നു. ക്യാമറ നേരെ സൂം ഔട്ട് ചെയ്തു. ഓക്കെ, സൂം ഔട്ട് ചെയ്ത് പോകുന്നു. നമ്മൾ കീ പറഞ്ഞു 75 ഫ്രെയിം. ഇപ്പം സംഭവം അനിമേഷൻ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അതേ ഇത്രയുള്ള സംഭവം. നമ്മളത് അനിമേഷൻ പ്ലേ ആവുന്നത് ഏകദേശം 30-25 ഫ്രെയിം ഔട്ടാണ്. പക്ഷെ നമുക്ക് ഇട്ട ഒരു കീ കൊടുക്കാം. കീ കൊടുത്തിട്ട് ഈ കീ നമുക്ക് അങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അനിമേഷൻ കിട്ടും നമുക്ക്. ക്യാമറ പൊസിഷനേ. ഓക്കെ, ഓക്കെ, അനിമേഷൻ ജസ്റ്റ് അനിമേഷൻ നമ്മൾ കൊടുത്തു. ക്യാമറ അറിയാം. ഇതുപോലെ നമുക്ക് 25th ഫ്രെയിം തൊട്ടാണ്, 25th ഫ്രെയിം മോട്ടർ രണ്ട് എടുത്താൽ മതി. 25th ഫ്രെയിം മോട്ടർ രണ്ട് എടുത്തു. കൺട്രോൾ ഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട് സെറ്റിംഗ്സ് വരും. ഞാൻ ഇവിടെ 25 ഫ്രെയിം ബൈ സെക്കൻഡ് ആക്കി. നേരെ സെറ്റിംഗ്സിൽ പോയി ഔട്ട്പുട്ട് 25 ഫ്രെയിം ബൈ സെക്കൻഡ് ആക്കി. 25 ഫ്രെയിം ബൈ സെക്കൻഡ് ആക്കി. ടോട്ടൽ 25 ഫ്രെയിംസ് ആണ് നമുക്ക് അനിമേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഔട്ട്പുട്ട് എല്ലാ ഫ്രെയിംസ് എടുക്കണമെങ്കിൽ കറണ്ട് ഫ്രെയിംസ് മാറ്റി ഓൾ ഫ്രെയിംസ് കൊടുക്കണം. അപ്പോൾ 22 നോക്കാം. 25th ഫ്രെയിം തൊട്ട് നമുക്ക് 75th ഫ്രെയിം വരെയാണ് വേണ്ടത്. ഓക്കെ, 75th ഫ്രെയിം വരെ നമുക്ക് 20-75th ഫ്രെയിം വരെ അനിമേഷൻ കൊടുക്കുന്നു. നമുക്ക് സേവ് ചെയ്യുന്ന ഫയല് ഈ ലോക്ക് പി എസ് ടി ആയിട്ട് തന്നെയാണ് സേവ് ചെയ്യുന്നത്. ആൽഫ ചാനൽ എനേബിൾ ആണ്. ഇവിടെ കോമ്പോസിറ്റിംഗ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആഫ്റ്റർ എഫക്ട്സിനകത്ത് കോം ഫയലായിട്ട് നമുക്ക് കിട്ടും വേണമെങ്കിൽ. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു ട്യൂട്ടോറിയൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് റൺ പറയാം. റൺ പറഞ്ഞാൽ ഇത് ഫുള്ള് സീക്വൻസ് ആയിട്ട് റൺ ആവും ഓരോ റെഫറൻസ് ആയിട്ട്. ക്യാമറ സെലക്ട് ചെയ്തിരുന്നു. യെസ്,
ഇപ്പം അത് ഫുള്ള് റൺഡ്രായി ഞാൻ പ്ലേ ചെയ്യാണ്, കണ്ടോ നമ്മുടെ ജസ്റ്റ് ലോഗോ അന്വേഷിച്ചു വിത്ത് ഇത് വിത്ത് ആൽഫയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്പൺ ആക്കാം, ന്യൂ പ്രൊജക്ട്, നേരെ വന്ന് നമ്മളുടെ പിക്ചേഴ്സിനകത്ത് ടൂവിനകത്ത് നമ്മളുടെ വി ലോഗോ നമ്മുടെ അനിമേഷൻ ഞാനിവിടെ നേരത്തെ ചെയ്തേക്കുന്ന സേവ് ചെയ്തിട്ടുണ്ട്, ഞാനത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ഇമ്പോർട്ട് സീക്വൻസ്, ഫോട്ടോഷോപ്പ് സീക്വൻസ് കൊടുത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ അനിമേഷൻ. അപ്പൊ അനിമേഷൻ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അനിമേഷൻ ഒക്കെ വിത്ത് ആൽഫയാണ് വന്നിരിക്കുന്നത്. ഞാൻ പുതിയ സോളിഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ സോളിഡ്, നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളർ കൊടുത്തു, ഇട്ടു നമ്മുടെ ലോഗോ അനിമേഷൻ. ഓക്കെ, സെക്കൻഡ് അനിമേഷൻ കൊടുത്തു. ഞാൻ അത് കുറച്ചുകൂടെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത ഒരു ഒപ്റ്റിക്കൽ ഫെയർ ഇമേജ് ആണിത്. ഞാൻ അത് ഇമ്പോർട്ട് ചെയ്തു, ഇമ്പോർട്ട് ചെയ്ത ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇമേജ് ആണ്. ഞാൻ ഇതിനെ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ കൊടുത്തു, അത് മൾട്ടിപ്ലൈ അല്ല ആഡ് മോഡി കൊടുത്തു, ലൈറ്റ് ആഡ് മോഡി കൊടുത്തു. നമ്മളിത് കാണുമ്പം ഒരു ചെറിയ ഒരു എഫക്റ്റ് വരും. അതിനെ റൊട്ടേറ്റ്, നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്ത് 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം, നേരെ താഴോട്ട് കൊണ്ടുവെക്കാം. ഓക്കെ, താഴെ കൊണ്ടുവച്ചു. നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വന്ന് പൊസിഷനിൽ ഞാൻ ഇത് കീ ഫ്രെയിം ചെയ്തു. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ നേരെ ഇതിനകത്തൂടെ പാസ് ചെയ്ത് അതിനകത്തൂടെ പാസ് ചെയ്ത് നേരെ മേളിൽ പോകുന്ന സാധനങ്ങളുടെ കുറച്ചൊരു മൂവ്മെന്റ് കൊടുത്തു. മോശമായി, ഞാൻ ഇതിനെ തന്നെ കൺട്രോൾ ഡി കൊടുത്തു, എൻ്റെ പൊസിഷനിൽ പോയിട്ട് പൊസിഷൻ കീയൊക്കെ എടുത്തു തിരിച്ചതിനെ ഇവിടെ കൊണ്ടുവന്നു. ഫാസ്റ്റ് ബോക്സ് ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എഫക്റ്റ് ആണ്, ജസ്റ്റ് ബ്ലർ ചെയ്യുന്നേ ഉള്ളൂ. ബ്ലറാക്കി, ഒരുപാട് ബ്ലറാക്കി, ജസ്റ്റ് ഒന്ന് ബ്ലറാക്കി. ബ്ലറാക്കിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ തന്നെ കൺട്രോൾ ഡി കൊടുക്കാം. ഇവിടെ കൊണ്ടുവച്ചു ഞാൻ ഇതിനെ ആൽഫ മാച്ച് കൊടുത്തു, കാരണം അപ്പം ഇതിനകത്ത് മാത്രമേ വരത്തുള്ളൂ, ഇതിനകത്ത് മാത്രമേ വിസിബിൾ ആകത്തുള്ളൂ ആ ഒരു എലമെന്റ്. മനസ്സിലായി? നമുക്ക് കുറച്ചുകൂടി ബ്ലർ കൊടുക്കാം. ചെറിയ വളർത്തും പറ്റും നമ്മള്. അനിമേഷൻ ഇല്ല, അത് തന്നെയല്ലേ മോഷൻ. ഫാസ്റ്റ് ബ്ലർ കൊടുത്തേക്കണേ, ഫാസ്റ്റ് ബ്ലർ ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് ബ്ലർ ചെയ്തിട്ടുണ്ട്. സാധനത്തിനകത്തൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് നിങ്ങൾ കുറച്ചുകൂടെ ഈ കപ്പാസിറ്റി ഇവിടെ കുറച്ചുകൂടെ കുറവാണ് കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള അനിമേഷൻ ഉണ്ട് കേട്ടോ, ജസ്റ്റ് എന്റെ സ്കെയിലൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം ഇങ്ങനെ ഒരു അനിമേഷൻ, വളരെ പെട്ടെന്നുള്ള ഒരു അനിമേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ പെട്ടെന്ന് അനിമേഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും നോക്കുക, അതിന്റെ സംശയം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തന്നായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു ട്യൂട്ടോറിയൽ കാണാം. ഇതിവിടെ നമുക്ക് റണ്ടർ എടുത്താൽ മതി, ലോഗോ അനിമേഷൻ ആവും. ഇത് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു പിക്ചറാണ് കേട്ടോ, ഇതേ അത് വാട്ടർമാർക്ക് ഒക്കെ ഉണ്ട്. അപ്പം അടുത്ത ട്യൂട്ടോറിയലിലേക്ക് വീണ്ടും കാണാം, നമുക്ക് വീണ്ടും കാണുന്ന നമ്പറെ. ബൈ, ഓക്കെ, സീ യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ശരി, ഇങ്ങനെ കാണാം.